52 ദിവസം 10 ടീമുകൾ 74 മത്സരങ്ങൾ ഇനി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചെറുപൂരമായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിന് തുടക്കമാവുകയാണ് വമ്പൻ തിരിച്ചുവരവൻ ഒരുങ്ങുന്ന ചെന്നൈയും മുംബൈയും കപ്പ് നിലനിർത്താൻ ഗുജറാത്ത് ടൈറ്റൻസ് മലയാളികളുടെ അഭിമാനമായ സഞ്ജു ക്യാപ്റ്റൻ ആയിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകളാണ് ആരാധകർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ സാല കപ്പ് നമുക്ക് എന്ന് പറയുന്ന ബാംഗ്ലൂരിന് ഇത്തവണ കപ്പ് നേടാൻ കഴിയുമോ എന്ന ചോദ്യം കൂടി ആരാധകർ ഉയർത്തുന്നുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നാളെ മുതൽ ലഭിക്കുന്നതാണ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് നേരിടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തല ധോണിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രായം തളർത്താൻ കഴിയാത്ത ഒരു പോരാളിയായി ധോണി മാറുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം അഹമ്മദാബാദിൽ വൈകിട്ട് 7:30 കളി തുടങ്ങുക ഇത്തവണത്തെ IPL സീസൺ നടക്കുന്നത് വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് ആ മാറ്റങ്ങൾ മത്സരഫലത്തെ ബാധിക്കുമോ എന്ന കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത് ടോസ് കഴിഞ്ഞാൽ ടീമിന് പ്ലേയിങ് ഇലവനെ തീരുമാനിക്കാമെന്നതാണ് ഇതിലെ സുപ്രധാനമായ മാറ്റം ടോസിന്റെ ഫലമനുസരിച്ച് മികച്ച ടീമിനെ കളത്തിലിറക്കാൻ ടീമുകൾക്ക് ഇതിലൂടെ സാധിക്കും ദക്ഷിണാഫ്രിക്കൻ 2020 ലീഗിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നു ഇവിടെ ക്യാപ്റ്റന്മാർ 13 കളിക്കാരുമായി ലിസ്റ്റുമായി ടോസിന് പോവുകയും ടോസിന് ശേഷം 11 കളിക്കാരുടെ പേരുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ടോസിന്റെ സ്വാധീനം കുറയ്ക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നതെന്നാണ് ദക്ഷിണാഫ്രിക്കൻ 2020 ലീഗ് ഡയറക്ടർ ഗ്രെയിം സ്മിത്ത് പറഞ്ഞത് ദക്ഷിണാഫ്രിക്ക 2020 ലീഗിലെ 33 മത്സരങ്ങളിൽ ടോസ് നേടിയ ടീമുകൾ 15 വിജയിക്കുകയും 16 തോൽക്കുകയും ചെയ്തിരുന്നു ഇതേ കാരണത്താലാണ് IPLലും ഈ നിയമം കൊണ്ടുവന്നത് ഇന്ത്യയിലെ മിക്ക ഗ്രൗണ്ടുകളിലും ടോസ് ഒരു വലിയ പങ്ക് നിർവഹിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു നിയമമാണ് ഇമ്പാക്ട് പ്ലെയർ മത്സരത്തിനിടെ പകരക്കാരെ കളിക്കിറക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടോസ് സമയത്ത് തന്നെ ടീമുകൾ കളിക്കുന്ന ഇലവനൊപ്പം 5 പകരക്കാരുടെ പേരുകൾ കൂടി പുറത്തുവിടണം ഈ പട്ടികയിലുള്ള ഒരാളെ മാത്രമേ ഇമ്പാക്ട് പ്ലെയറായി ഉപയോഗിക്കാൻ കഴിയൂ കളിയുടെ ഒഴുക്കനുസരിച്ച് ഏത് കളിക്കാരനെ പകരക്കാരനാക്കാമെന്നത് ടീമുകൾക്ക് തന്നെ തീരുമാനിക്കാം ഈ കളിക്കാരനെ ഉപയോഗിക്കണോ വേണ്ടയോ എന്നതും ടീമിന്റെ തീരുമാനം തന്നെയാണ് എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നിംഗ്സിന്റെ 14th ഓവർ അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് വേണം ഈ 5 പകരക്കാരിൽ ആരെങ്കിലും ഒരാളെ ഇമ്പാക്ട് പ്ലെയറായി കൊണ്ടുവരേണ്ടത് നിശ്ചിത സമയത്തിനുള്ളിൽ പന്തെറിഞ്ഞ് ഓവർ പൂർത്തിയാക്കിയില്ലെങ്കിൽ അവശേഷിക്കുന്ന ഓരോ പന്തിനും 30 വാര സർക്കിളിന് പുറത്ത് 4 ഫീൽഡർമാരെ മാത്രമാണ് അനുവദിക്കുകയുള്ളൂ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും നിലവിൽ ഈ നിയമം ബാധകമാണ് വിക്കറ്റ് കീപ്പർ മൂവ് ചെയ്താലും പന്ത് ഡെഡ് ബോളായി കണക്കാക്കപ്പെടും ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം വിക്കറ്റ് കീപ്പർ മൂവ് ചെയ്താലും പന്ത് ഡെഡ് ബോളായി കണക്കാക്കുകയും എതിർ ടീമിന് പെനാൾട്ടി റൺസായി 5 റൺസ് അനുവദിക്കുകയും ചെയ്യും ഇതുപോലെ ഫീൽഡർ മൂവ് ചെയ്താലും പന്ത് ഡെഡ് ബോൾ ആകുകയും പെനാൾട്ടി 5 റൺസായി വിധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഏതായാലും ഈ 3 റൂളുകൾ എങ്ങനെയായിരിക്കും ടീമുകൾ ഏറ്റെടുക്കുക എത്തരത്തിലാണ് അവർ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്ന കാര്യം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടവ തന്നെയാണ് എന്നാൽ പോലും ജേതാക്കൾക്ക് ലഭിക്കുക 20 കോടി രൂപയാണ് സമ്മാനത്തുകയായി ജേതാക്കൾക്ക് ലഭിക്കുന്നത് 2nd സ്ഥാനക്കാർക്ക് 13 കോടി രൂപയും ലഭിക്കും അതെന്തായാലും ഒരു ലാഭമായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും 1nd സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിനായിരിക്കും ഈ 10 ടീമുകളും കച്ച മുറുക്കി ഇറങ്ങുക എന്ന കാര്യം സംശയമില്ല അപ്പോൾ നാളെ മുതൽ IPL വിശേഷങ്ങളും നമുക്ക് കാണാവുന്നതാണ്